ഇതിപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളം മാമ്പഴങ്ങളുണ്ടാവും. പിന്നെ പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ടുമൊക്കെ ഒരുപാട് മാമ്പഴങ്ങൾ നമുക്കുണ്ടാവും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഴുത്ത് നമ്മൾ എത്ര കഴിച്ചാലും തീരാത്ത രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പൾപ്പായിട്ട് സൂക്ഷിക്കാം. ഒരു വർഷത്തോളം നമുക്കിത് പൾപ്പാക്കി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ മാമ്പഴത്തിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ഷെയ്ക്കും ഒക്കെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണല്ലോ മാമ്പഴത്തിൻ്റെ ജ്യൂസും ഷെയ്ക്കും ഒക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കുറച്ച് സമയം ഒന്ന് നീക്കി വയ്ക്കാവുന്നുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാംഗോ പൾപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 മാമ്പഴങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 2 കിലോയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. 2 കിലോയും കുറച്ചും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല മാംസമുള്ള നാരില്ലാത്ത ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ നാരുള്ള മാങ്ങയാണെങ്കിലും നമുക്കിത് അരിച്ചൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു മാംസമുള്ള മാങ്ങകൾ, അതായത് ഈ പ്രിയൂര്, ബംഗനപ്പള്ളി ആ ഒരു ഇനത്തിൽ പെടുന്ന മാങ്ങകളാണ് ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ മാമ്പഴമൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത ശേഷം ഇതൊന്ന് പീസാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ മാമ്പഴം മുഴുവൻ ഞാനിവിടെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗള് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് 2-3 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് വെള്ളം വരും. അപ്പോൾ അത് മാത്രം മതി. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിത് ആദ്യത്തെ ബാച്ചൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം എന്താ, ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് അരച്ചെടുക്കാം. എന്താ, ഞാനിവിടെ മാമ്പഴം മുഴുവൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിൽ ഒട്ടും പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ജ്യൂസും ഷെയ്ക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മധുരം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി നമ്മുടെ കയ്യിലേക്കും ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇടയ്ക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക, മീഡിയത്തിലേക്കാക്കുക. അങ്ങനെ തീയൊന്ന് കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ലൂസായി വന്നു, ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പുറത്തേക്ക് വന്നു. അത് കഴിയുമ്പോൾ വീണ്ടും ഇത് കുറുകി കുറുകി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിക്കിട്ടണം. കാരണം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ട് ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റിക്കിട്ടണം. ഇപ്പോൾ ഏകദേശം ഞാനൊരു അരമണിക്കൂറിൽ കൂടുതലായി, ഒരു 35 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വറ്റിക്കിട്ടി. ഇതിൻ്റെ കളറൊക്കെ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ലെമൺ ജ്യൂസാണ്. ഇതിപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ നമുക്കൊരു 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് നല്ല നീരുള്ളതുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നാരങ്ങയുടെ വലിപ്പം കുറവാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം വരെ ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ലൂസായി വരും. ഇനി ഒരു 10 മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ടങ്ങ് തിക്കായി വന്നു. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ വീണ്ടും ഇരുന്നൊന്ന് തിക്കായി വരും. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ അധികം കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സമയം നിന്നൊന്ന് ഇളക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനിവിടെ ചൂടാറാനായിട്ട് വെച്ച മാംഗോ പൾപ്പാണ്. ഇപ്പം കണ്ടില്ല, കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ചൂടൊക്കെ നന്നായി ആറി വന്നു. ഇനിയിപ്പം നമുക്ക് ഇതേപോലെയുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റാം. അപ്പോൾ എപ്പോഴും സൂക്ഷിക്കുമ്പോൾ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതാണെങ്കിൽ ചെറിയൊരു കണ്ടെയ്നർ ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ കണ്ടെയ്നറിലാക്കുന്നു, ബാക്കി 2 കണ്ടെയ്നേഴ്സിലായിട്ട് വേറെ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് നമ്മളാക്കി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഓരോന്ന് തീരുന്നതനുസരിച്ചിട്ട്
ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. ഇപ്പോൾ ഇത് തലേദിവസം തയ്യാറാക്കി വെച്ച പൾപ്പാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൾപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നല്ല മധുരം വേണം. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഒരു 2 ഗ്ലാസ് വെള്ളം, തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ നിന്നെടുത്ത തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഷേക്കും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതേപോലെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ജ്യൂസും ഷേക്കും ഒക്കെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മാംഗോ പൾപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.